ദിലീപ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് കൂടുതൽ തെളിവുണ്ടെന്ന വാദത്തിൽ ഉറച്ച പ്രോസിക്യൂഷൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം കോടതി അറിയിച്ചത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റി സാക്ഷികളെ സ്വാധീനിച്ചതുൾപ്പെടെ ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് കൂടുതൽ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു കൈവശമുള്ള തെളിവുകൾ ഏതൊക്കെയെന്നതിൻ്റെ വിശദാംശങ്ങളും കോടതി അറിയിച്ചു വധഗൂഢാലോചന കേസിൽ ദിലീപ് പ്രതിയായി എന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ ആരോപിച്ചു ഇതിനായി ദിലീപിൻ്റെ ഫോൺ സൈബർ ഹാക്കർ സായ്ശങ്കറിന്റെ ഐമാക്കുമായി ബന്ധിപ്പിച്ചതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷകർ മുംബൈയിൽ പോയതിനും തെളിവുണ്ട് ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ് ദിലീപ് പന്ത്രണ്ട് നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകൾ നശിപ്പിച്ചതായും പ്രോസിക്യൂഷൻ ആരോപിച്ചു അങ്ങനെയെങ്കിൽ അത് ആരുടെയൊക്കെ നമ്പറാണെന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചു മാത്രമല്ല ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച ശബ്ദരേഖകൾ ഏത് ഫോണിൽ നിന്ന് വീണ്ടെടുത്തതാണെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ആക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ചിന്റെ പുതിയ മേധാവി ഷേഖ് ദർവേഷ് സാഹിബിന് കൈമാറിയതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചു എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ സ്ഥലം മാറ്റത്തെ തുടർന്ന് ാണ് നടപടി എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കര സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കുകയാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് സ്ഥലം ഉത്തരവും പുതിയ അന്വേഷണ ചുമതല സംബന്ധിച്ച വിവരങ്ങളും അടങ്ങിയ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം നൽകാൻ ഡിവിഷൻ ബെഞ്ച് സർക്കാർ നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് കൊച്ചി